സോ മച്ച് മാറേ, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് കമന്റ്സ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം നമുക്ക് നോക്കണം. സോ മച്ച് മാറേ, അപ്പൊ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് അടിച്ചേക്കാം, മറക്കരുത്. വീഡിയോക്ക് ലൈക്ക് അടിക്കാതെ നിങ്ങളെ പവർ കാണിക്കട്ടെ, പവർ കൊണ്ട് വരട്ടെ. ഇന്നലെ ഞാൻ നമ്മുടെ ചാനലിന്റെ കമന്റ് സെക്ഷൻ എടുത്ത് ഓപ്പൺ ചെയ്തപ്പോ ആണ് കണ്ടത് മച്ചാമാരെ, അതും പല തരത്തിലുള്ള പല കമന്റുകൾ. ചമ്മറെ എന്തൊക്കെ കമന്റ് ഇട്ടേക്കണം അറിയും, അതാണ് കാണേണ്ടത്. ചിരിച്ചു ചാവും. കമന്റ്സ് എന്താന്ന് വെച്ചാല്, നമ്മുടെ ഗെയിമിന് പുതിയ അപ്ഡേഷൻ വന്നത്രേ, പുതിയ അപ്ഡേഷന്, അത് വന്നിട്ട് എന്താണറിയോ? ഈ കമന്റുകളൊക്കെ ഒന്ന് നോക്കി നോക്കി, ഇതൊക്കെയാണ് കമന്റുകൾ. ഫസ്റ്റ് വൺ, അയാൻ ഷിപ്പ ബ്രോ, ഇന്ത്യൻ ബൈക്ക് ന്യൂ അപ്ഡേറ്റ് വന്നോന്ന്. ഇന്ത്യൻ ബൈക്ക് എന്ത്? ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗിൽ പുതിയ അപ്ഡേഷൻ വന്നാ. ഏയ്, അപ്ഡേഷൻ വരാനും ടൈം ആയിട്ടില്ലല്ലോ മച്ചാനെ. നെക്സ്റ്റ് വൺ, ദുർഗവ 3120 330. ഇതെന്ത് സംഭവം? ഇത് വേറൊരുത്ത 330 320 KV ലോഗിങ് ബ്രോ. ഗ്രാനി പ്ലീസ്, ഗ്രാനി ഞാൻ ഇതിനു മുന്നേ ഗൈസ് നമ്മൾ കളിച്ചതാണ്, ഒരു എപ്പിസോഡ് ഇട്ടിട്ടുണ്ട്. അത് കാർ എസ്കേപ്പ് ആയിരുന്നു, പക്ഷെ നമ്മൾ എസ്കേപ്പ് ആയിട്ടില്ല. എന്തായാലും ഇനി വരുന്നുണ്ട് വീഡിയോ, അതിൽ നമ്മൾ എസ്കേപ്പ് ആയിട്ടുള്ള വീഡിയോ ആണ് വരുന്നത്. കാർ ഹർഷിത്, ന്യൂ അപ്ഡേറ്റ് ഗൈസ്, ന്യൂ അപ്ഡേറ്റ്. നമ്മൾ ഗെയിമിൽ കളിക്കാൻ നിക്കല്, നിങ്ങൾ ഇന്നെ പൊട്ടനാക്കല്ലേ. നെക്സ്റ്റ് വൺ, സെമീറ ബ്രോ, ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് പുതിയ അപ്ഡേഷൻ വന്ന് ബോലേറോ മറ്റേ ജീപ്പ് അല്ലേ? ബോലേറോ ജെറ്റ് പാക്ക്, അതേപോലെ തന്നെ ചെറിയ ജെറ്റ്, സ്മോൾ ജെറ്റ് പാക്കാ. ഓടാ നോണയാണ് വാ തുറന്നു കഴിഞ്ഞാൽ ഗൈസ് ഇമ്മമാരെ നോണെ പറയുള്ളൂ. അപ്പൊ ഇമ്മമാരെ നോണ ഇന്ന് ഞാൻ പൊളിക്കാൻ പോണു. അപ്പൊ നമ്മള് ഗെയിം പ്ലേ സ്റ്റാർട്ട് ചെയ്യാൻ പോണു. റെഡി, 1 2 3 ഗൈസ്. നോണയാണെങ്കിൽ എന്റെ വിവരം ഗൈസ്, ഓക്കെ, ശരിയാക്കി തരാം. ഇത് നമ്മുടെ പഴയ വീടില്ലല്ലോ, പുതിയ വീടാ. ഇതിപ്പോ ഓ, ബെഡ്റൂം ഒക്കെ സെറ്റപ്പ്, എ സി ഗൈസ്. ഇത് ലാമ്പ്, ബാസ്കറ്റ്സ്, TV, ഓ പെയിന്റിങ്സ്, കോണേക്ക് ഒരു രക്ഷയില്ല, കോണേക്ക് സെറ്റപ്പ് ഒക്കെയാണല്ലോ ഗൈസ്. ഇത് പുതിയ വീടാണോ? ഇതെപ്പത്തി ചെറിയൊരു ഹാള്, ചെറിയ ഹാളൊന്നുമില്ല, വലിയ ഹാള് ഗൈസ്. എന്റെ മോനെ സീൻ, ഇത് ചുമരിലേക്ക് 1 2 3 4 തരത്തിലുള്ള ചിത്രങ്ങളാണ്, അതും പോളിസ് സാധനം ഗൈസ്. അതെ, പുതിയ അപ്ഡേഷൻ വന്ന വീട് തന്നെ ഗൈസ് മച്ച. സംഗതി എന്തായാലും ഉഷാറായിട്ടുണ്ട്, മതിലൊക്കെ കെട്ടി നമ്മളെ വീട്. ഇത് ഏത് വീട്? അപ്പൊ നമ്മളെ പഴയ വീട് അത് എങ്ങോട്ടോ പോയി. ആഹാ, ആ ഓ, സെറ്റ് ന്യൂ ട്രെൻഡിങ് ഹൗസ്. മുകളിൽ നില ഉണ്ട്. ഞാന് കോണി കണ്ടതാണ്, പക്ഷെ അതിന്റെ മുകളിലോട്ട് കേട്ടില്ല. പോയി നോക്കട്ടെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാലോ. എന്നിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. യാ റബ്ബി, ഇങ്ങോട്ട് നോക്ക് മച്ച. ജിമ്മൊക്കെ ഒന്ന് നിക്കണേ ഗൈസ്, ഇത് നോക്കിയാ. യു ട്രൈസിന് കളിക്കണത്, അതേപോലെ തന്നെ ഡംബിൽസ്, സിക്സ് പാക്കിന് കളിക്കണത്. ആഹാ, സിക്സ് പാക്ക്, ഡംബിൽസ്, ജസ്റ്റിന് കളിക്കണത്. ഓ, വലിയ ബാർബല്. ഓ, ലെഗിന് കളിക്കണത്. പിന്നെ ബെഞ്ച് ജസ്റ്റ് അടുത്തത്. എന്ത് ഓയിത്ത് ഗെയിമിങ്ങിന് എന്താ പറ്റി? അല്ല വെച്ച പറ നമ്മൾക്ക് ഇതിൽ ജിമ്മെടുക്കാൻ പറ്റണോ? ജിമ്മ് എടുക്കാൻ പറ്റുന്നില്ല കേട്ടാ. അയ്യേ, എന്ത് പണി നടക്കുന്നു ഗൈസ്, ജിമ്മ് എടുക്കാൻ പറ്റുന്നില്ല. അത് സീനില്ല, ഇനി വരുന്ന അപ്ഡേഷനെ നമുക്ക് രോഹിത് ഗെയിമിനെ വിളിച്ചിട്ട് ഞാൻ കാര്യം പറഞ്ഞോളാം. പുള്ളിയോട് സംസാരിച്ച് ഞാൻ പുള്ളി എല്ലാം സെറ്റപ്പ് ആക്കി തരും, നിങ്ങൾ പേടിക്കണ്ട. ഞാനില്ലേ, മുകളിലുള്ള മറ്റേ ഭാഗത്തുണ്ടല്ലോ. ഇതും ചെയ്യുമ്പോ ഇതും സംഭവം. ഓ, ഇവിടെ വേറെ സെറ്റപ്പ്, അടിയില് മൊത്തം സ്ട്രെങ്ത്തിലുള്ളതും അതേപോലെ തന്നെ മുകളില് നമ്മുടെ കാർഡിയോക്ക് ഉള്ള സെറ്റപ്പാണ് മച്ചാൻ ചെയ്തു വെച്ചിട്ടുള്ളത്. ട്രെഡ്മിൽ ഉണ്ട്, അതേപോലെ തന്നെ മറ്റേ സൈക്ലിംഗ് ഉണ്ട്, ഓർബിറ്റ്, പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഡെസ്ക് പൊത്തുന്ന മറ്റേ സംഭവം ഉണ്ടല്ലോ, 22 ഡംബിൾ അടിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പുള്ളപ്പ് അടിക്കാനുള്ള പുള്ളപ്പ് ബാറ്, പിന്നെ ഇത് സിക്സ് പാക്കിനുള്ളതാണ്, സിക്സ് പാക്ക് വയറിനെ കളിക്കാം. പുതിയ അപ്ഡേഷൻ തീട്ട കത്തും. ഇത് പൊളിച്ച്. ഇനി വേറെ ഒരുപാട് സംഭവങ്ങൾ നോക്കാണ്ട്, മറ്റേ എന്തോ വന്നിട്ടുണ്ട്, ജെറ്റ് പാക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ വിടലാണ്, ഇതെന്താ സാൻഡ്രസാ? ജെറ്റ് പാക്ക് ഒക്കെ വരികയാണെങ്കിൽ മക്കളെ ഈ ഗെയിം തീയൗട്ടാ. അതൊന്നും വരില്ല, രോഹിത് ഗെയിമിങ് കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെന്താ പറഞ്ഞത്, ബോലേറോ കാറൊക്കെ ഓക്കെ, കാറിലൊക്കെ ഞാൻ സമ്മതിക്കാം, കാറൊക്കെ വരുന്നു ഞാൻ വിചാരിക്കും. ഓൾറെഡി നമ്മുടെ ഗെയിമിൽ ഒരുപാട് കാർസ് ഉണ്ട്, സ്പോർട്സ് കാർസ് ഉണ്ട്, അതേപോലെ തന്നെ SUV കാർസ് ഉണ്ട്, പിന്നെ ലക്ഷറി കാർസ് ഉണ്ട്.
പലതരത്തിലുള്ള കാസുകളുണ്ട്. ഇതിന്റെ മുന്നേ പഴയ അപ്ഡേഷനിൽ നമ്മുടെ വാഗ്നർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലേ ബോലേറോ വന്ന സെറ്റപ്പാണ്. അത് നമുക്ക് നമ്മുടെ വീട് എന്തൊരു സെറ്റപ്പായിട്ടുണ്ട്. പക്ഷെ ഈ വെള്ളപ്പെയിന്റ് മാറ്റിട്ട് വേറെ വല്ല കളർ അടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പൊളിച്ചായിരുന്നു. പിന്നെ അത് മാത്രമേ കാര്യം, നമ്മളെ വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് മരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു നില കൂടി നമ്മളെ വീടിന്റെ മുകളിലോട്ട് എടുക്കായിരുന്നു. ഓ പിന്നെ സ്വിമ്മിംഗ് പൂളിലെ കാര്യം മറന്നിട്ടാ ഞാൻ മറന്ന്. കാരണം നമ്മളെ പഴയ വീടിന്റെ ഫ്രണ്ടിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് വലിയ സെറ്റപ്പ് ആയിരുന്നില്ല ഗൈസ്. ഇത് സെറ്റപ്പ് ആയിട്ടുണ്ട്. വെള്ളത്തിൽ ചാടാൻ പറ്റൂടെ? ഓ വെള്ളം സെറ്റപ്പ്. ഇപ്പോഴാണ് നമ്മള് ഗെയിം ഒന്ന് കളറായി വന്നിട്ടാ. കാരണം ഇതിന്റെ മുന്നുണ്ടായിരുന്ന വെള്ളം നിങ്ങൾക്ക് അറിയാലോ ഒരുമാതിരി വൃത്തികെട്ട ഒരു സെറ്റപ്പായിരുന്നു. ഇപ്പൊ പൊളിയാക്കിയിട്ടുണ്ട്. നമ്മുടെ കടയിലും അതേപോലെ തന്നെ നമ്മളെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള മറ്റേ ഒരു ചെറിയ കുളമുണ്ടല്ലോ, അതിങ്ങനെ ആവോ? അതാ പഴയ തന്നെയാണോ അതോ ഇങ്ങനെയാണെങ്കിൽ സൂപ്പർ ആവട്ടോ. ഇങ്ങനെയാണെങ്കിൽ സൂപ്പർ ആവും. ഓ നമ്മുടെ എയർപോർട്ടിന്റെ ഭാഗത്തല്ലേ? അപ്പൊ എയർപോർട്ടിന്റെ ഭാഗത്തുണ്ടായിരുന്ന മറ്റേ പഴയ വീടുണ്ടല്ലോ, അത് കൊണ്ടുപോയി മാറ്റിയോ? സംഗതി ശരിയാണ്. അതായത് നമ്മളെ പഴയ എയർപോർട്ട് ഉണ്ടല്ലോ, ഇവിടെ ഒരു വീടുണ്ടായിരുന്നു നമ്മുടെ എയർപോർട്ടിന്റെ തൊട്ടടുത്തുള്ളത്. അതാ എനിക്ക് തോന്നുന്നത് ഒരു വീടും അതേപോലെ തന്നെ ഒരു വീടില്ല, ഒരു വലിയ വീടാണ്. പക്ഷെ അതിന്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ കുറച്ച് സ്പേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും അത് വലിയ സുഖം ഉണ്ടായിരുന്നില്ല. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ രോഹിത് ഗെയിമിനെയും വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്ത് വീടാണ് താൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പുള്ളി പറഞ്ഞു ഓ ദിൽബ്രെ അതൊന്നും സീനില്ല, ഞാൻ നെക്സ്റ്റ് അപ്ഡേഷനിൽ എന്തോ പുതിയ സാധനം കൊണ്ടുവരുന്നൊക്കെ പുള്ളി പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇതുപോലെ സെറ്റപ്പ് വീടാവുന്നു. പിന്നെ എല്ലാം മനസ്സിലായത് നല്ല കിടുക്കം വീടാണെന്ന്. എന്തെല്ലാം പഴയ അപ്ഡേഷൻ എടുത്താൽ ലൊക്കയുടെ വീട് പോയത് നന്നായി. അല്ല വച്ചാ അപ്പൊ നമ്മൾ CR7 റൊണാൾഡോയുടെ വീട് കളിയാ. റൊണാൾഡോയുടെ പിന്നെ ഞാൻ എന്താ പറയുക, നമ്മൾ റൊണാൾഡോയുടെ വീടായിരുന്നത് അത് പോയിട്ടാ. ഇനിയിപ്പോ ഞാൻ ഈ വീട് റൊണാൾഡോ കൊടുക്കേണ്ടി വരുമോ? ആ സീനില്ല, നമ്മളെ റൊണാൾഡോ അല്ലേ, അങ്ങോട്ട് കൊടുക്ക. പുള്ളി നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അറിയാലോ നമ്മൾക്ക് കാറ് തന്നു, അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾക്ക് ഈ പുള്ളിക്ക് വീട് കൊടുക്ക, സീനൊന്നുമില്ല. നമ്മൾക്ക് ഏതായാലും ഒരു ലൊക്കയുടെ വീടാണെങ്കിലും ഞാൻ കയറി കിടക്കും. നമുക്ക് കയറി കിടക്കാൻ ഒരു പോരാ ഉണ്ടായാൽ മതി. സിറ്റിയിൽ നമുക്ക് വേറെ വീടുണ്ട്. നമ്മളെ പഴയ വീട് ഒന്ന് പോയി നോക്കട്ടെ എന്താണാവോ അവസ്ഥ. ഓ നമ്മളെ പഴയ വീട് ഇവിടെ ഉണ്ട് കേട്ടോ, പഴയ വീട് ഇവിടെ ഉണ്ട്. ഒരു കാര്യം, നമ്മൾക്ക് ഈ വീട് റൊണാൾഡോക്ക് വിൽക്കാം, എന്നിട്ട് നമുക്ക് ആ വീട് നമുക്ക് സ്വന്തമായിട്ട് എടുക്കാം. അതല്ലേ ഏറ്റവും നല്ലത്? കാരണം രണ്ട് വീടും ഉഷാറാണ്. രണ്ട് വീട്ടിൽ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. റൊണാൾഡോ അറിയാലോ ഫിറ്റ്നസിന്റെ മെയിൻ ആളാണ്. അപ്പൊ അതുകൊണ്ട് പുള്ളിക്ക് സ്വിമ്മിംഗ് പൂൾ ഇല്ലാത്ത വീടൊന്നും പുള്ളി എടുക്കൂല. പിന്നെ ഈ വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. നമ്മളെ വണ്ടി സ്വിമ്മിംഗ് പൂളിൽ കൊണ്ടിട്ടാണ്. കാരണം വണ്ടിയിൽ കുറെ ചളിയുള്ളത് കൊണ്ട് ഞാൻ വണ്ടി ഒന്ന് കഴുകി വൃത്തിയൊക്കെ വേണ്ടി നമ്മൾ സ്വിമ്മിംഗ് പൂളിലോട്ട് വണ്ടി ഇറക്കിയിട്ടുണ്ട് ഗൈസ്. നെക്സ്റ്റ് കൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ സെറ്റപ്പൊക്കെ വന്നിട്ടുണ്ട്. അതായത് ജെറ്റ് പാക്ക്, അതേപോലെ തന്നെ ഫയർ ഫോഴ്സ്, പിന്നെ അതേപോലെ തന്നെ വേറെന്തൊരു സംഭവം ഉണ്ടല്ലോ, ബോലേറോ, ഇതൊക്കെ വന്നിട്ടുണ്ട് അത്ര. ആ ഫോൺ എടുക്കുക 3100 അടിച്ചിട്ട് നമ്മളെ ബോലേറക്കാർ 3100 അത്ര. എന്ത് വിടലാണ് മുത്തുകളെ നിങ്ങൾ വിടുന്നത്? 3100 ബോലേറക്കാർ. ബോലേറോ ബോലേറേ ഗൈസ്, സംഗതി ഞാൻ തമാശക്ക് പറഞ്ഞതാ ഇതിൽ വരുന്നൊക്കെ. പക്ഷെ സംഭവം ശരിക്കും ബോലേറോ കാർ എത്തിയ. ഇതെപ്പോ വൈറ്റ് സെറ്റ് കളർ ഗൈസ്. യോ ഇങ്ങോട്ട് നോക്കിയാ ശരിക്കും നമ്മളെ ബോലേറോ. ഗെയിം ഉഷാറാവുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ട്രെൻഡിങ് കാറുകളിൽ ഒന്നാണ് നമ്മുടെ ബോലേറോ. ബൈക്കിൽ നിങ്ങൾക്ക് അറിയാലോ, ബൈക്കിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയിട്ടുള്ള ബൈക്ക് നമ്മളെ സ്പ്ലെൻഡർ ആണ്. പക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയിട്ടുള്ള കാർ മാരുതി 800 ആയിരിക്കാം. പക്ഷെ എന്നാലും ഇതൊരു കില്ലർ സംഭവമാണ്. ഇന്ത്യയിലെ പോലീസുകാർ തന്നെ ഇതുപോലുള്ള കാറുകളെ തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ അത് അറിയാലോ അതാണ് ഇതിന്റെ പവറ്. നെക്സ്റ്റ് അപ്ഡേഷനിൽ നമ്മൾ കാറൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും കൊണ്ടുവരാണെങ്കിൽ ഒന്നുകൂടി കളറായിരുന്നു. ഒരു ഗാജി കഴിച്ച് നമുക്ക് ബോലേറോ, നമുക്ക് RGB കളർ ഉണ്ടല്ലോ, അതൊന്ന് അട്ട് അടിച്ചു നോക്കുക. നമ്മൾ കളർ എടുക്കുക, കളറിൽ നമ്മൾ RGB. ഓ സെറ്റ് ബസ്. നെക്സ്റ്റ് വണ് 320 അടിച്ചതിൽ ജെറ്റ് പാക്ക് വരത്തില്ല. ജെറ്റ് പാക്ക്, അയ്യോ നമ്മുടെ ഈ ഗെയിമിൽ ജെറ്റ് പാക്ക് എന്നെ പറ്റിക്കാനായിട്ട് കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട്. 320 ജെറ്റ് പാക്ക് അടിക്കണോ? എന്താ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞില്ല, സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ ഞാൻ അടിക്കും. 320 അടിച്ചിട്ട് നമ്മൾ ജെറ്റ് പാക്ക് എത്ര. ജെറ്റ് പാക്ക്. ജെറ്റ് പാക്ക് പോടാ.
ജെറ്റ്പാക്കല്ല കഴിച്ചു, ഇതെന്തോ കുറ്റിയാണെന്ന് തോന്നുന്നു. കുറ്റി കുറ്റി ഇത് കുറ്റിയാണ്, ഇത് ജെറ്റ്പാക്ക് ഒന്നല്ല, വേറൊരു സംഭവമാണ്. ഓ ജെറ്റ്പാക്ക് സംഭവം എന്താന്ന് വെച്ചാല് ഇത് ജെറ്റ്പാക്ക് തന്നെയാണ്, പക്ഷെ ഇത് പറപ്പിക്കാൻ പറ്റുന്നില്ല. ഇത് പറപ്പിക്കാൻ പറ്റൂല, കാരണം നമ്മുടെ ഗെയിമുകൾ ഹെലികോപ്റ്റർ പറക്കുന്നതല്ല നിങ്ങൾക്കറിയാലോ, ചിരി വരൂ. അപ്പല്ല ഇത് കണ്ടില്ല ഗൈസ്, ഇതിൽ പറപ്പിക്കാനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല, അതായത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കാൻ മാത്രമേ ഉള്ളൂ. എന്റെ ഫാൻ കാര്യങ്ങളൊക്കെ കറങ്ങുന്നുണ്ടല്ലോ, ആകാശത്തോട്ട് പോവാന്നുണ്ടെങ്കിൽ എന്ത് എന്ത് മച്ചന്മാർ, ഇപ്പൊ നമ്മൾ ഉള്ളത് എവിടെയാണ്? ആകാശത്ത. ജെറ്റ്പാക്കിന്റെ സൗണ്ട് ഒക്കെ സീ മച്ചാ, ഗെയിം ഉഷാറായി ഉഷാറായി വരുന്നുണ്ടല്ലോ. സംഗതി നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടാ, ലെവല് ലെവല് ലെവല്. മച്ചവർ നമ്മൾക്ക് ഓടിക്കാനും പറ്റുന്നുണ്ട്. ഓ സീൻ സീൻ സീന്. ഗൈസ് നമുക്ക് പ്ലാൻ ചെയ്യാം, നമ്മൾക്ക് ഇനി നമ്മുടെ ഷോറൂം ഉണ്ടല്ലോ, ഷോറൂമിന്റെ അകത്ത് നമ്മൾക്ക് എന്ത് ചെയ്യാ, നമ്മൾക്ക് ജെറ്റ് പാക്ക് കൊണ്ടുപോയി വെക്കുക. അത് നല്ല ക്യാഷിന് വെക്കണം, നല്ല ക്യാഷിന് വെക്കണം, എന്നാലേ കാര്യം നടക്കത്തുള്ളൂ. കളറ് കളറ് കളറായിട്ടുണ്ട്. പിന്നെ വേറൊരു കോഴുകൂടി പറഞ്ഞിട്ടുണ്ടല്ലോ, വേറൊരു ജെറ്റ് പാക്ക്, അത് വീണ്ടും നോണായിരിക്കും ഗൈസ്. കാരണം ഓൾറെഡി ഒരു ജെറ്റ് പാക്ക് വന്നല്ലോ, ഇനി എങ്ങനെ അടുത്ത ജെറ്റ് പാക്ക് കൊണ്ടുവരാം? ആ ജെറ്റ് പാക്കിന്റെ കൂടെ തന്നെ 330. അടുത്ത നോണ നോക്കട്ടെ, അടിച്ചു നോക്കട്ടെ, അടിച്ചു കൊടുക്കാം. 300 എത്ര? 330 അല്ലേ? 330 അടിച്ചാല് വേറെ ജെറ്റ് പാക്ക് വെക്കുക. ജെറ്റ് പാക്ക് എന്ത് മച്ചാമാരെ സീനി, രണ്ട് ജെറ്റ് പാക്കാ? ഈ ജെറ്റ് പാക്ക് നമ്മൾ GT സാൻ ആൻഡ്രിയാസിലെ ജെറ്റ് പാക്ക് അല്ലേ? ഓ മച്ചാമാരെ ഈ ജെറ്റ് പാക്ക് സെറ്റ് ജെറ്റ് പാക്കാ. ഇത് സീനാണ്, ഇത് സീനാണ്. ഇത് നോക്കിയാൽ ഇത് തീയൊക്കെ വരുന്നുണ്ട്, തീയൊക്കെ വരുന്നുണ്ട്, ഫ്ലെയിം ഒക്കെ വരുന്നുണ്ട്. അങ്ങോട്ട് നോക്കി അടിയിലോട്ട് പോട്ടെ, ഒരു കാര്യം കഴിഞ്ഞു, നമുക്കിതൊന്ന് ഓടിച്ചു നോക്കാം. ഓടിച്ചു നോക്കിട്ട് ഏതാണ് ഏറ്റവും കൂടുതൽ എളുപ്പം നോക്കാലോ. ഇത് പോളി, ഇത് പോളി പോളി, ഇത് നല്ല അടിപൊളിയായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഈ ജെറ്റ് പാക്കിൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ജെറ്റ് പാക്കാണ്. ഈ ജെറ്റ് പാക്ക് സീനി, മറ്റേ ജെറ്റ് പാക്ക് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഓക്കെയാണ്, പക്ഷെ ഇതുണ്ടല്ലോ, ഇത് കിഡിലോസ്കി ആയിട്ടുണ്ട്. കിഡിലോസ്കി നമ്മുടെ ഗെയിമിൽ തന്നെ ഏറ്റവും വലിയ ബിൽഡിംഗ് ഇതല്ലേ? ഇതല്ലേ ലാൻഡി 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 ലാൻഡി, കമോൺ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പേഴ്സൺ ക്യാമറയിൽ നമ്മൾക്ക് ഇതിട്ടിട്ട് ഓടിച്ചാൽ എങ്ങനെ ഇരിക്കും നോക്കി നോക്കാം. ഫസ്റ്റ് പേഴ്സൺ ക്യാമറ വച്ചവനെ സെറ്റ് സെറ്റ് സെറ്റ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടിയിലോട്ട് പോയിട്ട് നമുക്ക് മറ്റേ വലിയ ജെറ്റ് പാക്ക് ഉണ്ടല്ലോ, അതും ഇതേപോലെ നമുക്ക് ഫസ്റ്റ് പേഴ്സൺ ക്യാമറയിൽ ഇട്ടിട്ട് ഒന്ന് ഓടിച്ചു നോക്കുക. ഫസ്റ്റ് പേഴ്സൺ ക്യാമറയിൽ ഇട്ടിട്ട് ഏതാണ് ഓടിക്കാൻ സെറ്റപ്പ് എന്ന് നമുക്ക് ഇപ്പൊ കണ്ടറിയാം. ലാൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു ചെറുതുണ്ടല്ലോ, ചെറിയ ജെറ്റ് പാക്ക്, അത് കുറച്ച് ടൈം എടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് പേഴ്സൺ ക്യാമറ ഇതിന്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഒന്ന് കാണാൻ പറ്റുന്നുണ്ട്. കുഴപ്പമില്ല കുഴപ്പമില്ല, സെറ്റപ്പ് ആയിട്ടുണ്ട്, ഓടിക്കുമ്പോഴൊക്കെ പൊളിയാണ്. ഓ ലാൻഡിങ്ങില് രണ്ടും കണക്കാണ്, സെയിം സ്പീഡ് തന്നെ രണ്ടിനും. ഓക്കെ ഓക്കെ ഡാണ് ഗൈസ്. നെക്സ്റ്റ് വണ്ണ് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കമന്റ് ചെയ്തിട്ടുണ്ട്, അതായത് നമ്മുടെ ഈ ഗെയിമിൽ പുതിയ ഫയർ എഞ്ചിൻ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓൾറെഡി ഇതിന് മുന്നേ വന്ന ഒരു അപ്ഡേഷനിൽ ഒരു ഫയർ എഞ്ചിൻ വന്ന് പോയതാണല്ലോ, പിന്നെയും വന്ന പുതിയത്. ഏയ് അങ്ങനെ വരാനുള്ള വഴി ഇല്ല മച്ചന്മാരെ. 606 അടിച്ചു കഴിഞ്ഞാൽ പുതിയ ഫയർ എഞ്ചിൻ വരുന്നാണ് പറഞ്ഞിട്ടുള്ളത്. പുതിയ ഫയർ എഞ്ചിൻ ഓൾറെഡി പഴയ ഓടാ. ഓ ആ പുതിയ ഫയർ എഞ്ചിനും, ഇതാണ് ശരിക്കുമുള്ള ഫയർ എഞ്ചിൻ. ഇതിന്റെ മുന്നേ മച്ചാമര ഒരു അപ്ഡേഷനിൽ ഫയർ എഞ്ചിൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സംഭവം കാണാൻ ഭംഗിയൊക്കെയുണ്ട്, പക്ഷെ അത് ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ഒരു ഫയർ എഞ്ചിൻ ആണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മളൊക്കെ മൈൻഡിൽ ഈ ഒരു പഴയ ഫയർ എഞ്ചിൻ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ ഒരു പുതിയ അപ്ഡേഷന് വന്നിട്ടുള്ളത് നമ്മുടെ GTS സാൻ ആൻഡ്രിയാസിനെ ഫോക്കസ് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ്. അതാണ് ആ മറ്റേ ചെറിയ ജെറ്റ് പാക്കും അതേപോലെ തന്നെ ഈ ഒരു ഫയർ എഞ്ചിനും ഇവർ കൊണ്ടുവന്നത്. നെക്സ്റ്റ് നമ്മൾ ഞാനിതാ ഈ ഒരു ജെറ്റ് പാക്ക് വീണെടുത്തിട്ട് നമ്മളെ പുതിയ ഷോറൂമിലോട്ട് കൊണ്ടുപോകണം മച്ചാ. ഇത് കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ നല്ല കാശുണ്ടാക്കും മച്ചാ. നമ്മൾ കടലിന്റെ വെള്ളമൊക്കെ മാറിക്കണല്ലോ. ഓ ഞാൻ പറഞ്ഞില്ലേ സ്വിമ്മിംഗ് പൂളിന്റെ വെള്ളം ഓൾറെഡി മാറിയിട്ടുണ്ട്, കടലിലത്തെ കടലിലുള്ള വെള്ളം മാറി ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ മച്ചാവിടെ നമ്മളെ കടലിന്റെ വെള്ളം മാറിയിട്ടുണ്ട്. ഇതിന് മുന്നത്തെ ഗെയിമിൽ ഉണ്ടായിരുന്ന ആ വെള്ളം വലിയ സുഖം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഈ ഒരു കളർ വന്നപ്പോ ഒന്നുകൂടി ഉഷാറായിട്ടുണ്ട്, ഒന്നുകൂടി റിയലിസ്റ്റിക് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലുള്ളത് ചാടി നോക്കാം, അപ്പൊ അറിയാം എന്താ സംഭവം. കമോൺ, ഇത് വേറൊരു കാര്യം കൂടി ചെക്ക് ചെയ്യുന്നുണ്ട്, അതായത് നിങ്ങൾക്ക് അറിയാം നമുക്ക് ഓൾറെഡി നമ്മൾക്ക് വെള്ളത്തിന്റെ അടിയിലോട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, കാറും ബൈക്കും എന്ത് സാധനം വെച്ചിട്ട് നമ്മൾക്ക് വെള്ളത്തിന്റെ അടിയിലോട്ട് പോകാൻ പറ്റുമോ, അത് ഇവന്മാരും മാറ്റിയിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ഓക്കെ 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 ഓക്കെ
ശരി, ഇത് മാറ്റിട്ടില്ല, ഇത് മാറ്റിട്ടില്ല കേട്ടോ. രോഹിത് ഗെയിമിംഗ് മച്ചാ, നെക്സ്റ്റ് അപ്ഡേഷനിൽ ഇതുകൂടി ഒന്ന് മാറ്റ്. അങ്ങനെ നമ്മുടെ ജെറ്റ് പാക്ക് നമ്മളെ ഷോറൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മുടെ ഷോറൂമിൽ ഇപ്പൊ കാറും കാര്യങ്ങളൊന്നും ഇല്ല, കൊറേ വിറ്റ് പോയിക്കണ്, ഇപ്പൊ കാലിയായി കിടക്കാണ്. അപ്പൊ ആ സമയത്താണ് നമ്മൾ ജെറ്റ് പാക്ക് ആയിട്ട് വരുന്നത്. ഇതുപോലുള്ള ഐറ്റംസുകളൊക്കെ നമ്മളെ ഷോറൂമിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി നമ്മുടെ ഷോറൂം ഒന്ന് ഉഷാറാവും. അപ്പൊ മച്ചമ്മേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല, കാരണം നമ്മുടെ പുതിയ അപ്ഡേഷനിൽ ഇതുപോലെ നല്ല കിടക്കുന്ന അപ്ഡേറ്റ് വരുമെന്ന് എന്തായാലും സംഗതി ഉഷാറായി. അപ്പൊ മച്ചമ്മേ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക്. നെക്സ്റ്റ് കണ്ടന്റ് എന്ത് വേണമെന്ന് ഒന്ന് കമന്റ് ചെയ്തിട്ടേക്ക്. അപ്പോ നെക്സ്റ്റ് വീഡിയോ ആയി കാണാം. ബൈ.